ഹായ് നോക്കൂ, മൂന്ന് മക്കൾക്കും അമ്മ സന്തോഷത്തോടെ പാല് കൊടുക്കുന്ന കണ്ടില്ലേ? മക്കൾക്ക് ഉറങ്ങാനുള്ള സമയമാണ്. ഉറക്കിയിട്ട് അമ്മയ്ക്ക് ചെറിയൊരു കറക്കമുണ്ട്. അതുപോലെ ഉച്ചവലയും കഴിഞ്ഞ് വെള്ളവുമടിച്ച് പൂസായി കിടന്നുറങ്ങുന്ന വിരുന്നുകാരനെ നമുക്ക് കാണാം. വിരുന്നുകാരൻ പിള്ളേരെന്നും ഉറങ്ങുന്ന സ്ഥലത്താണ്. ഡോക്ടർ, എവിടെ കുഴപ്പമെന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടോ? ഇവിടെയാണ് കുഴപ്പങ്ങൾ വന്ന് കിടക്കുന്നത്. വിരുന്നുകാര, ചോറ് വേണ്ടേ? ചോറ് വേണ്ടേ? നീ വന്ന് ചോറ് തിന്നടാ, നമുക്ക് ശരിയാക്കിക്കളയാം. ഡോക്ടർ വരട്ടെ, എല്ലാം ശരിയാവും. നീ വാ, നീ വാടാ ചോറ് തിന്നെ. നാളെ വരൂ, ഇന്ന് വേണ്ടേ. വ്രതം ഓടാ നീ. ഏ, നിനക്ക് വ്രതമാണോ? മനസ്സില്ല മനസ്സോടെ ചെറുക്കൻ എഴുന്നേറ്റു അടുക്കളയ്ക്ക് വരികയാണ്. വന്നിട്ട് ചോറ് കഴിക്കാതെ മൂന്ന് കൊച്ചുങ്ങൾ ഉറങ്ങുന്ന അവരെ നടുക്ക് കയറി കിടക്കുകയാണ്. എന്നിട്ട് ഉറങ്ങാനുള്ള പരിപാടിയൊന്നുമല്ല, അവരെ എങ്ങനെ ശല്യം ചെയ്ത് വികൃതി കാണിക്കാം. അതുപോലെ തൊട്ടടുത്തായിട്ട് അമ്മ ആ പടിവാതിലിരുന്ന് ഉറങ്ങുന്നുണ്ട്. അതാ നോക്കിയേ, വികൃതി തുടങ്ങിയിട്ടുണ്ട്. ആ കൊച്ചുങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാതെ കിടന്ന് കടിയും പിടിയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളേർ നല്ല ഉറക്കത്തിലും നോക്കിയേ. സ്നേഹിച്ചുറക്കം കളയാൻ വേണ്ടിയിട്ടാണ് വിരുന്നുകാരൻ അവരെ കൂടെ കൂടിയിരിക്കുന്നത്. പിള്ളേരിതൊന്നും അറിയാതുള്ള ഉറക്കവും അങ്ങനെ ഉണർന്നു കഴിഞ്ഞ് ഞങ്ങളെ പിള്ളേരെട്ടോ. ഒരാൾ പുറത്തോക്കി ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ വിരുന്നുകാരനും ഓടിയിട്ടുണ്ട്. കറുമുറു കറുമുറായിട്ട് ഒരാൾ പക്കാവട കുറിക്കുന്നുണ്ട്. അമ്മയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. അങ്ങനെ അമ്മ വെളിയിലോട്ട് പോവുകയാണ്. നമ്മുടെ ഒരു കുഞ്ഞും കൂടെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇയാൾ പക്കാവട കറുമുറായിട്ട് കടിച്ച് തിന്നുന്ന ഒരു സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പക്കാവട മൊത്തത്തിൽ അവൻ കഴിക്കും, കഴിക്കുന്നുണ്ട് കേട്ടോ. അവന് ഇഷ്ടമാണ്, ബാക്കി രണ്ടുപേർ കഴിക്കത്തില്ല. നമ്മുടെ ചെറുക്കന്താ തൊട്ടിയിൽ കയറി കളി തുടങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള കളിയാണ്. ആരോ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടല്ലോ, പേടിച്ചു പോയി. വിരുന്നുകാരൻ പോയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഇയാൾ കാണുന്നില്ല. അങ്ങനെ വീണ്ടും ഒറ്റയ്ക്കുള്ള കളി കളിക്കുമ്പോൾ ചില തരങ്ങൾ കാണിക്കാൻ വിരുന്നുകാരൻ അടുത്ത് തന്നെ ഉണ്ട്. വാലി പിടിച്ച് കളിക്കുന്നു. വിട് വിട്. ആ, എന്താ വേണ്ടത്? എൻ്റെ വാലി പിടിച്ച് കളിക്കുന്നത് എന്താ വേണ്ടത് പറ? ഇങ്ങോട്ടും പോകുന്നില്ലേ, ഇവിടെ കറങ്ങി നിൽക്കുന്നു. പൊയ്ക്കോ എങ്ങോട്ടെങ്കിലും, ഞാനിവിടെ ഇരുന്ന് കളിച്ചോളാം. ആരാണ് അവിടെ പില്ല് പറിക്കാൻ വന്നത്? ഞങ്ങളോട് ചോദിക്കാതെ ആരോ പില്ല് പറിക്കാൻ വന്നു. ഒരു പരിചയമില്ലല്ലോ. ഞങ്ങളൊക്കെ ഇവിടെ ക്യാമറ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുന്നില്ലേ, ആരാണെന്നറിയില്ല. ഡേയ്, വരണടാ. ഇതാ ഇവിടെ ആരോ വന്നിട്ടുണ്ട്. ആരായിരിക്കും? ഒരു നല്ല കാര്യത്തിന് വിളിച്ചാൽ ഒരുത്തനെയും കാണില്ല. അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ. ഇത് പറഞ്ഞ് വിലക്കണം. ഇതുപോലെ വന്ന് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കണ്ടേ? ആരായാലും കൊള്ളാലോ, ചോദിക്കാതെ പറയാൻ വന്ന് പില്ല് പറിക്കുന്നത്. ഇവന്മാർ എങ്ങോട്ട് പോയെന്നറിയാനും വയ്യ. അവൻ പറഞ്ഞത് ശരിയാണല്ലോ, ഒരു പരിചയമില്ലാത്ത ആളാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഇതാരാണ് ഇവിടെ പില്ല് പറിക്കാൻ വന്നിട്ടുള്ള ആളിനെ കണ്ടിട്ടാണ് ഈ ഭയങ്കരമായിട്ടുള്ള നോട്ടം. അവിടെ സേഫ് അല്ല എന്ന് വിചാരിച്ചിട്ട് വെളിയിൽ വന്ന് കളിക്കുകയാണ്. ഇതാ ഇവിടെ വന്ന് കുത്തി മറിയുന്നതാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രകൃതി പിടിച്ച് കളിക്കുകയാണ് ഇവിടെ കിടന്ന്. ഇനിയിപ്പോഴ് നേരെ അടുക്കളയിലോട്ട് ഓടി വരും. കുറച്ച് നേരം അവിടെ കളിക്കും, അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കും, ഉറങ്ങും. ഇതൊക്കെയാണ് പരിപാടി. ഇവിടെ ചെറിയ വെയിലും കൊണ്ട് കളിച്ച് കളിച്ച് പെട്ടെന്ന് ഓർമ്മ വരും അടുക്കളയ്ക്ക് ഓടണമെന്ന്. എന്നാൽ പിന്നെ അടുക്കളയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിട്ടൊരു വരക്കുണ്ട്. അവിടെ വന്നിട്ട് എന്താണ് കാണുന്നോ അതാണ് പിന്നെ അങ്ങോട്ട് കളി തുടങ്ങണത്. മിക്കവാറും ഇവിടുത്തെ കളി അവസാനിച്ച് ഓടി അടുക്കളയ്ക്ക് പോയിട്ടുണ്ട്. ഇതാ ഇവിടെ വന്നിട്ട് തേങ്ങയിലുള്ള പരിപാടിയാണ്. ഇവിടെ എണ്ണിയൊക്കെ നോക്കുന്നുണ്ട്, എത്ര തേങ്ങയുണ്ട്, ഏതാണ് വലുത് ചെറുത്, അങ്ങനെയൊക്കെ എണ്ണി തിരിഞ്ഞൊക്കെ നോക്കുകയാണ്. അങ്ങനെ കിടന്ന് ഗുസ്തി മറിയുകയാണ് നമ്മുടെ പിള്ളേർ. തേങ്ങാപ്പുറത്ത് തെന്നി നീങ്ങി കളിക്കുകയാണ് നമ്മുടെ പിള്ളേർ. അടുക്കളയിൽ ഒരു രക്ഷയുമില്ലാത്ത കളിയുമായാണ് നിൽക്കുന്നത്. ഇനി എന്താണ് അടുത്ത പരിപാടി എന്നൊന്നും അറിയില്ല. തേങ്ങ കടിക്കണോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അതിനകത്ത് കിടന്നൊരു ബഹളമാണ്. ഇന്നേക്ക് കുറേ കുരുത്തക്കേട് കാണിച്ചെന്ന് നമ്മുടെ പിള്ളേരാണ് ഇന്നത്തെ ഹീറോ. പിള്ളേർ തന്നെയാണ് എന്ന് ഹീറാവാറുള്ളത്. ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. പിള്ളേർ തേങ്ങ എണ്ണിപ്പറക്കി തീരട്ടെ. അതുവരെ എല്ലാവർക്കും ഓക്കേ, ബൈ.